സംസ്ഥാനത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ പുതുതായി 12,313 വീടുകൾക്ക് കൂടി അനുമതിയായി. ഇതോടെ ലൈഫ് 2020 ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഉടൻ വീട് നിർമ്മാണം ആരംഭിക്കുന്നവരുടെ എണ്ണം 82,000-ൽ അധികമാവും. പി എം എ വൈ നഗരം ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 12,313 വീടുകൾ കൂടി നിർമ്മിക്കാനാണ് അനുമതിയായത്. വീടുകൾ നിർമ്മിക്കാനുള്ള 492.52 കോടി രൂപയിൽ 307.83 കോടി രൂപ സംസ്ഥാന വിഹിതവും 184.69 കോടി രൂപ കേന്ദ്ര വിഹിതവുമാണ്. ഇതോടെ ലൈഫ് 2020 ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നവരുടെ എണ്ണം 82,000-ൽ അധികമാവും. 2017 ലൈഫ് പട്ടികയിലെ ഗുണഭോക്താക്കളും 2019 അഡീഷണൽ പട്ടികയിലെ ഗുണഭോക്താക്കളുമായ 27,833 പേർ ഈ സാമ്പത്തിക വർഷം കരാറിലേർപ്പെട്ട് വീട് നിർമ്മാണം ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 2017-2019 പട്ടികകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ 29,189 വീടുകൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പുതുതായി 82,000-ൽ അധികം ഗുണഭോക്താക്കൾ കൂടി കരാറിലേർപ്പെട്ട് വീട് നിർമ്മാണം ആരംഭിക്കുന്നതോടെ ഈ വർഷം സർക്കാർ ലക്ഷ്യം വെച്ച 1,06,000 വീട് എന്നത് മറികടക്കാനാവും. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം സംസ്ഥാനത്ത് 314,425 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. ലൈഫ് 2020 ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പട്ടികജാതി, പട്ടികവർഗ, ഫിഷറീസ്, ഭവനരഹിത ഗുണഭോക്താക്കളെയും അതിദരിദ്ര സർവേയിലൂടെ കണ്ടെത്തിയ ഭവനരഹിതരെയുമാണ് ആദ്യം പരിഗണിക്കുക. 2017 പട്ടികയിൽ നിന്ന് ഇനിയും കരാർ വെച്ച് ഫണ്ട് അഭ്യർത്ഥന നടത്തിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് പകരം 2020 പട്ടികയിലുള്ളവർക്ക് അവസരം നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് അഭ്യർത്ഥന നടത്താത്ത ഗുണഭോക്താക്കളുടെ എണ്ണത്തിന് തുല്യമായ എണ്ണം ഗുണഭോക്താക്കളെ പുതിയ പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഗുണഭോക്താക്കൾ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ ഭൂമി വാങ്ങിയാലും ഭൂമി വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനുമുള്ള തുക ഗുണഭോക്താവിനെ തിരഞ്ഞെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെ നൽകണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.